പ്രൈസ്തലോ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഒരു പുതിയ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൂടി നീട്ടിത്തന്ന അവൻ്റെ മഹാദയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം ഭീതിയുടെ നടുവിലായിരിക്കുമ്പോൾ, ലോകം വിപത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ, പകർച്ചവ്യാധിയിൽ, മഹാമാരിയിൽ ലോകം ചോദ്യത്തിൻ്റെ മുൻപിൽ ഒരു മറുപടിക്ക് വേണ്ടി കേഴുമ്പോൾ, ദൈവമക്കളാകുന്ന നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും വചനം ധ്യാനിപ്പാനും കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുന്നു, പ്രത്യാശ നൽകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലും ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ ഒരുക്കിയല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രത്യാശ നൽകുന്നു. ദൈവത്തിൻ്റെ വചനം മുൻപോട്ട് ഓരോ ചുവടുകളും വയ്ക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നു. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കട്ടെ, നമ്മോട് ഇടപെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്രാരംഭത്തിൽ തന്നെ ഈ ചിന്ത നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഒരു പ്രവാചകൻ പ്രവചിച്ചു, പുക പൊങ്ങും, ചാമ്പലായി പോകും, നശിച്ചു പോകും, നിലവിളി ഉയരുമെന്ന് ഒരു പട്ടണത്തിന് വിരോധമായി പ്രവചിച്ച പ്രവാചകനാണ് യോന പ്രവാചകൻ. എന്നാൽ വെറും 4 അധ്യായം മാത്രമുള്ള യോന പ്രവാചകന്റെ പുസ്തകത്തിൽ അവസാനത്തോളം വരുമ്പോൾ നമുക്ക് കാണുവാനാണ് സാധിക്കും, പ്രവാചകന്റെ പ്രവചനത്തിന് വിരോധമായി ദൈവത്തിൻ്റെ ജനം ദൈവസ്ഥാനത്ത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അവർ അവരുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു, അവർ ദൈവത്തോട് നിലവിളിച്ചു, അവർ ദൈവമായിട്ട് കാര്യം തീർത്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ജനം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കേട്ട ജനം ദൈവമായിട്ട് കാര്യം തീർത്തപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ മാറ്റി നിർത്തി, അവരെ വിടുവിച്ചു. പ്രവചിച്ച പ്രവാചകൻ പ്രവചനം നിവർത്തിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് പ്രതീക്ഷയോടെ നോക്കിയിരുന്ന് താൻ അഭയം കണ്ടെത്തിയ ആവണക്ക ഉണങ്ങിപ്പോയി എന്നല്ലാതെ ജനത്തിനൊന്നും സംഭവിച്ചില്ല. കാരണം അവർ ദൈവമായിട്ട് കാര്യം തീർത്തു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിൻ്റെ ആലോചന ഇന്നും ആവർത്തിച്ചു പറയുന്നു. ആരെല്ലാം നമ്മെക്കുറിച്ച് എന്ത് പ്രവചിച്ചാലും എന്ത് പറഞ്ഞാലും ദൈവമായിട്ട് കാര്യം തീർക്കുവാൻ, ദൈവമായിട്ട് പറഞ്ഞു തീർക്കുവാൻ, ദൈവസ്ഥാനത്തിലെ നിലവിളിക്കുവാൻ, മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വരുത്തുമെന്ന് പറഞ്ഞ സകല അനർത്ഥങ്ങളും നമ്മിൽ നിന്ന് മാറ്റി അവൻ നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. ആമേൻ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ കാലഘട്ടം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നത് നല്ലതാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ ദൈവജനത്തെ എഴുന്നേൽപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ആദാമനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് നിമിത്തം മുതൽ, അല്ലെങ്കിൽ അതിനു മുൻപും അതിനു ശേഷവും ആരാധനയുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ കർക്കശമായി നമുക്ക് ആലോചനകൾ നൽകുന്നുണ്ട്. ആരാധനയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല നമ്മുടെ ദൈവം. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 42:8 48:11 എല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല, ഞാൻ എൻ്റെ സ്തുതികൾ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല. ആരാധനയുമായിട്ട് യാതൊരു കോംപ്രമൈസ് ചെയ്യുവാൻ ദൈവം തയ്യാറല്ല എന്ന് വചനം നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 4:26 വായിക്കുമ്പോൾ, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഏത് കാലത്ത്?
കയീൻ ഹാബേലിനെ കൊന്നതിന് പകരമായി ദൈവം തലമുറ കൊടുത്ത കാലത്ത് ആരാധന തുടങ്ങി. പുറപ്പാട് പുസ്തകം 7:16 വായിക്കുമ്പോൾ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ച കൽപ്പനയുടെ പരിണിതമായ ഫലമാണ് പിന്നീട് ദൈവജനത്തെ ആരാധിപ്പാനായി വിട്ടയക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരാധനയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ദൈവം, തന്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കാത്ത ദൈവം ചില നാളുകളായിട്ട് ആരാധന സ്വീകരിക്കുവാൻ തയ്യാറല്ല. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ലോകരാജ്യങ്ങളിൽ ആരാധനകൾ വെളിപ്പെടുന്നില്ല. ആരാധനാലയങ്ങൾ പൂട്ടി എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തില്, സഭായം കൂടുവാൻ കഴിയാത്ത വിധത്തില് ആരാധനകൾ മുടങ്ങിപ്പോയി. ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്തുകൊണ്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരാധന സ്വീകരിക്കേണ്ട ദൈവത്തിന് സ്തുതികളിൽ വസിക്കുന്ന ദൈവം സ്തുതികൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാധന വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരർത്ഥമുണ്ട്, അതിലൊരു ഉദ്ദേശമുണ്ട്, നമ്മൾ അറിയാതെ പോകരുത്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ആരാധന വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന, ദൈവത്തിന് യോഗ്യമായ ആരാധന, വിശുദ്ധമായ ആരാധന, വചനപ്രകാരമുള്ള ആരാധന ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്നില്ല. നമ്മുടെ സഭായോഗങ്ങളിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ആരാധനകൾ ഉയരുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള വിശുദ്ധിയുടെ ആരാധന സഭകളിൽ നിന്ന് ഉയരുന്നില്ല, വ്യക്തികളിൽ നിന്ന് ഉയരുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ സത്യ ആരാധന? യഥാർത്ഥമായ ആരാധന, വചനപ്രകാരമുള്ള ആരാധന, വിശുദ്ധിയുള്ള ആരാധന ദൈവം ആഗ്രഹിക്കുന്നു. ആരാധന പോലും വേണ്ടെന്ന് വെച്ച് ദൈവം പലതും മുടക്കിക്കളഞ്ഞെങ്കിൽ ഒരു കാര്യം ദൈവജനം അറിയാതെ പോകരുത്, സത്യ ആരാധനയിലേക്ക് നാം മടങ്ങി വന്നേ മതിയാകും. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് തിരിച്ചറിയുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് കൊടുക്കേണ്ട യാഗം എന്താണ്? അവനോടുള്ള നമ്മുടെ വിശുദ്ധിയുള്ള ആരാധന എങ്ങനെയാണെന്ന് നാം അറിഞ്ഞേ മതിയാകൂ. അങ്ങനെയല്ല, അതറിയാതെ മുൻപോട്ട് പോയാൽ ഇനിയും ഇതുപോലുള്ള മഹാമാരികൾ ലോകത്തെ, എന്തിന്, നമ്മുടെ ദൈവമക്കളെ തന്നെ കാർന്നു തിന്നുവാനിടയായിത്തീരും. ഇന്ന് പകൽ സത്യ ആരാധനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന്റെ വചനം നമ്മോട് എന്തു പറയുന്നു അതിലേക്ക് മടങ്ങി വരാം. ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കും. കർത്താവ് ആഗ്രഹിക്കുക, യോഹനാന്റെ 3 അതിന്റെ 2 ഇങ്ങനെ വായിക്കുന്നു, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനോഹരമായൊരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ യോഹനാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ ഉറപ്പോടുകൂടിയാണ് താൻ ഗായോസിന് ഈ ലേഖനം എഴുതുന്നത്. സത്യത്തിൽ നടക്കുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ചുള്ള സന്തോഷം മറച്ചു വെക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജനത്തെ അറിഞ്ഞ ഒരു അപ്പോസ്തലൻ, അവരുടെ ആത്മീയ ജീവിതം ശുഭകരമാണെന്ന് അറിഞ്ഞ ഒരു അപ്പോസ്തലൻ താൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ആത്മീക ജീവിതത്തെക്കാൾ വലുതല്ല ഈ ലോകത്തിന്റെ മറ്റു പല ജീവിത ശൈലികളും. എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ആത്മമനുഷ്യൻ തന്നെയാണ് ഒന്നാമത്. ആത്മമനുഷ്യൻ ശുഭമാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കും. ആത്മമനുഷ്യൻ ബലവാനാണെങ്കിൽ, ആത്മമനുഷ്യൻ സൗഖ്യമുള്ളവനാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സുഖമായി മുൻപോട്ട് പോകും. എന്തേ എല്ലാ കാര്യങ്ങളും സുഖമായി ശുഭമായി മുൻപോട്ട് പോകാത്തതിന്റെ കാരണം? ഒറ്റ കാര്യമേ ഉള്ളൂ, ആത്മമനുഷ്യൻ ശുഭമായിരിക്കുന്നില്ല.
ആത്മീക മനുഷ്യൻ ശുഭമായ അനുഭവത്തിലല്ല കടന്നു പോകുന്നത്. ഇന്ന് പകൽ എന്നിലെ ആത്മീക മനുഷ്യൻ ശുഭമായിരിക്കുന്നുവോ, സുഖമായിരിക്കുന്നുവോ? അല്ല എങ്കിൽ ആത്മീക മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി, ആത്മീക മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടി, ആത്മീക മനുഷ്യന്റെ ശുഭത്തിന് വേണ്ടി നാം മടങ്ങി വന്നേ മതിയാകും. പ്രീസലോ, ദൈവത്തിന്റെ വചനം പറയുന്നു, മൂത്തവൻ മുതൽ ഇളയവൻ വരെ അവൻ കെട്ടയിപ്പിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ പുറത്തിറങ്ങുവാൻ കഴിയാതെ വീട്ടിനകത്ത് തന്നെ, റൂമിനകത്ത് തന്നെ ആയിരിക്കുന്ന ഒരു വല്ലാത്ത അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ നാം ചിന്തിക്കുക, ഇവിടെ എല്ലാം നിന്നുപോയി, പല കാര്യാദികളും നിന്നുപോയി, ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു നിമിഷം ചിന്തിക്കുക, എല്ലാം നിന്നുപോയെങ്കിൽ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുക, എന്തേ കർത്താവേ ഇങ്ങനെ സംഭവിച്ചത്, എന്തേ കർത്താവേ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈ ദേശത്ത്, ഈ പട്ടണത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ ഉള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ട് കർത്താവേ ഇത് സംഭവിച്ചു കർത്താവേ? റാഹേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ അപ്പന്റെ വിഗ്രഹവുമായിട്ട് കടന്നു വന്നവളാ, വഴിയാത്രയിൽ തടഞ്ഞു, അവൾ അത് ഒളിപ്പിച്ചു വെച്ചു. അവളെ മാത്രം പരിശോധിക്കുവാൻ, ശോധന ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിന് അവൾക്ക് ഒത്തിരി ന്യായങ്ങൾ പറയുവാനുണ്ടായിരുന്നു. 35 അധ്യായം 19 വാക്യം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവളെ വഴിയിൽ അടക്കിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. അവളുടെ ജീവിതം ശുഭമായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം 33 വാക്യവും 44 അധ്യായം 12 വാക്യത്തിലും പറയുന്നു, അവൻ മൂത്തവൻ മുതൽ ഇളയവൻ വരെ കെട്ടഴിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? സഹോദരനാകുന്ന യോസഫിന്റെ പാനപാത്രം കാണാനില്ല. ഇന്ന് പകൽ തിരിച്ചറിയാതെ പോകരുത്. ഈ ലോക്ക്ഡൗൺ നമുക്ക് ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. നിർത്തുക, എല്ലാ യാത്രയും നിർത്തിവെക്കുക, എല്ലാ പണികളും നിർത്തിവെക്കുക, എല്ലാ ജോലിയും നിർത്തിവെക്കുക. നാം അധ്വാനത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, സമ്പാദത്തിന് വേണ്ടി ഓടുന്ന എല്ലാ ഓട്ടവും നിർത്തിവെക്കുക. എന്നിട്ട് കയ്യിലുള്ള എല്ലാ കെട്ടുകളും അഴിക്കുക, എല്ലാ പെട്ടികളും തുറന്നു നോക്കുക. ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാത്ര ശുഭകരമാകുകയില്ല. അവൻ മൂത്തവൻ മുതൽ ഇളയവൻ വരെ കെട്ടഴിപ്പിക്കും. യോശുവയുടെ പുസ്തകം 7 അധ്യായം നമ്മൾ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആ ആഖാനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. പട്ടണം പിടിച്ചടക്കി മുൻപോട്ട് ജയം മാത്രം കണ്ടുവന്ന ഒരു ജനം ഹായ് പട്ടണത്തിന് മുൻപിൽ തോറ്റുപോയി. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഒരു പാപം ഇവിടെ സംഭവിച്ചു. കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിയ മേലങ്കിയും 200 ഷേക്കൽ വെള്ളിയും 50 ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്ത് അവ ആഖാന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ദൈവഹിതമല്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് തന്റെ വഴിയാത്രയിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞു, 7:16 യോശുവ പുസ്തകം, ഗോത്രം ഗോത്രമായി ശോധന ചെയ്തു, കുലം കുലമായി ശോധന ചെയ്തു, കുടുംബം കുടുംബമായി ശോധന ചെയ്തു, ആളാംപ്രതി ശോധന ചെയ്തു, ഓരോരുത്തരെയും ശോധന ചെയ്തപ്പോൾ. അവിടെ ഇങ്ങനെ കാണുന്നു, യഹൂദ ഗോത്രത്തിൽ സേരഹന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. ദൈവമക്കളെ, ഒരു നിമിഷം നിൽക്കുക. എല്ലാ യാത്രയും നമ്മൾ അവസാനിപ്പിച്ചു വെച്ചിരിക്കുക, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ഒരു നിമിഷം ചിന്തിക്കുക, എന്റെ വീട്ടിനകത്തോ എന്റെ പെട്ടിക്കകത്തോ എന്നല്ല, സ്വയമായിട്ട് പരിശോധിച്ചുകൊണ്ട് എന്റെ കയ്യിൽ, എന്റെ കൈവശം, എന്റെ ഹൃദയത്തിനകത്ത്, എന്റെ ചിന്തയ്ക്കകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ
ലോകത്തെ എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പാപത്തെ മോഹത്തെ എന്തെങ്കിലും ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ശോധന ചെയ്ത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് അതെല്ലാം മാറ്റിവെക്കുവാൻ, അതെല്ലാം നീക്കിവെക്കുവാൻ ഈ ലോക്ക്ഡൗൺ നമുക്ക് പ്രയോജനമാക്കാം. ദൈവമക്കളെ, ഒരു കാര്യം സത്യമാണ്, ദൈവം ഇത് തിന്മയ്ക്കായിട്ടല്ല, ഇത് നന്മയ്ക്കായിട്ട് തന്നെയാണെന്ന് വിശ്വസിക്കണം. ദൈവമക്കളെ, ദൈവജനത്തെ, ദൈവദാസന്മാരെ അവൻ അത്രമാത്രം സ്നേഹിക്കും, അവൻ അത്രമാത്രം കരുതുന്നു, അവൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നശിച്ചു പോകുവാനല്ല, ഈ പ്രതിസന്ധിക്കകത്ത് തകർന്നു പോകുവാനല്ല, പ്രത്യുത ഇതിനകത്തു ദൈവത്തെ അറിയുവാനായിട്ട്, ദൈവത്തെ മനസ്സിലാക്കി സത്യവചനത്തെ തിരിച്ചറിഞ്ഞ് സത്യ ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ, എൻ്റെ വീട്ടിനകത്ത് ഇനിയെങ്കിലും സത്യ ആരാധന വെളിപ്പെടുമെന്നുള്ള തീരുമാനമെടുക്കുവാൻ, എൻ്റെ സഭയ്ക്കകത്ത് സത്യ ആരാധന വെളിപ്പെടുമെന്ന ഒരു തീരുമാനമെടുക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ സത്യ ആരാധനയ്ക്കായി ഞാൻ ഒരുങ്ങുമെന്നൊരു തീരുമാനമെടുക്കുവാൻ ഈ പ്രതിസന്ധി നമുക്ക് വിനിയോഗിക്കാം. ആമേൻ. മൂത്തവൻ മുതൽ ഇളയവർ വരെ കെട്ടഴിക്കുമ്പോൾ കൈവശം ദാവീദ് 7-ാം സങ്കീർത്തനം പാടിയതുപോലെ, എൻ്റെ കയ്യിൽ കറയില്ല, എൻ്റെ കയ്യിൽ പാപമില്ലെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാനിടയായിത്തീരണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യം വായിക്കുമ്പോൾ പാപിനിയായ സ്ത്രീയെ അവിടെ പിടിക്കപ്പെടുന്നത് കാണുവാനായി സാധിക്കും. എന്നാൽ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പദപ്രയോഗമുണ്ട്, മൂത്തവർ തുടങ്ങി ഇളയവർ വരെ പിന്തിരിഞ്ഞുപോയി. മൂത്തവർ മുതൽ ഇളയവർ വരെ പിന്തിരിഞ്ഞുപോയി. യേശു അവളോട് പറഞ്ഞു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. ഇന്ന് പകൽ ദൈവജനമേ, ദൈവത്തിൽ നമ്മെ തന്നെ താഴ്ത്താം. ഈ കഷ്ടതയുടെ നടുവിൽ, ഈ മഹാമാരിയുടെ നടുവിൽ നമുക്ക് സത്യ ആരാധന എന്താണെന്ന് തിരിച്ചറിയാം, സത്യവചനം എന്താണെന്ന് തിരിച്ചറിയാം. ആമേൻ. ദാവീദ് പറഞ്ഞു 55-ാം സങ്കീർത്തനം 17-ാം വാക്യം, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അപ്പോൾ അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് 3 നേരം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് ഒത്തിരി ബിസിനസ് കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം നമുക്ക് നല്ലൊരു അവസരം തന്നിരിക്കുക, 3 നേരത്തിന് മുഴുവൻ നേരവും പ്രാർത്ഥിക്കുവാനുള്ള നല്ല അവസരം പാഴാക്കി കളയരുത്. എന്റെ യോസഫ്, നിനക്ക് മാത്രം ഇത്ര കഷ്ടത? യോസഫ് പറയും, എനിക്ക് മിസ്രയീമിലെ മന്ത്രിയാകാനുള്ള വിളിയ, അതുകൊണ്ട് എനിക്ക് ഈ കഷ്ടത. ദാവീദ്, നിനക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടത? ദാവീദ് പറയും, ഞാൻ ഇസ്രയേൽ രാജാവാകാൻ വിളിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രം കഷ്ടത. യേശുവെ, നിനക്ക് മാത്രം എന്താ ഇത്ര മാത്രം കഷ്ടത? യേശു പറയും, ഞാൻ മറ്റാരെ പോലെയുമല്ല, ഞാൻ ലോകരക്ഷിതാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4:42 അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും ഈ കഷ്ടത എന്താണെന്ന് ലോകം ചോദിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം, അല്ലയോ ലോകമേ, എനിക്ക് നിന്നെ പോലെയുള്ളൊരു വിളിയല്ല എനിക്കുള്ളത്, ഈ ഭൂമി, ഈ ലോകം എനിക്ക് ശാശ്വതമല്ല, എന്നെ സ്വർഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്, എന്നെ നിത്യത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട്, എന്നെ നിത്യത്തിലേക്ക് ചേർക്കുവാൻ എൻ്റെ മണവാളം വരുവാൻ സമയമായിട്ടുണ്ട്, ഞാൻ ഈ ലോകത്തിന് അനുരൂപപ്പെടുവാനുള്ളവനല്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടത. എന്താ ഇത്രമാത്രം വേദനകൾ, എന്താ ഇത്രമാത്രം പ്രതിസന്ധി? എനിക്ക് പറയുവാൻ സാധിക്കണം, ദൈവജനത്തിന് പറയുവാൻ സാധിക്കണം, എനിക്ക് ഉള്ള വിളി നിനക്കുള്ളതുപോലെ ഉള്ളതല്ല, എൻ്റെ യാത്ര ഇവിടം കൊണ്ട് തീരുന്നതല്ല, അത് നിത്യത വരെ ഉള്ളതാണ്. എൻ്റെ പ്രാണപ്രിയന്റെ മുഖം കണ്ട് ആരാധിക്കുവാൻ, അവനോട് ഒരുമിച്ച് വാഴുവാൻ, അവനോട് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു മഹനീയമായ മനോഹരമായ വിളിയാണ് എനിക്കുള്ളത്. അതുകൊണ്ടത്രേ എനിക്ക് ഈ ലോകം യോഗ്യമല്ലാതിരിക്കുന്നത്. ആമേൻ. ഇന്നത്തെ ശൂന്യത കണ്ടും, ഇന്നത്തെ പ്രശ്നങ്ങൾ കണ്ടും, ഇന്നത്തെ പ്രതിസന്ധി കണ്ടും തളരരുത്. 74-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ആസഫ് പ്രാർത്ഥിക്കും, ഈ ശൂന്യതയിൽ, നിത്യ ശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വയ്ക്കുമാറാകണമേ. കർത്താവെ, ഈ ശൂന്യത കണ്ടുകൊണ്ട് ഞങ്ങൾ തകരുകയല്ല, ഇതിനകത്ത് ദൈവത്തിന്റെ കാൽ വച്ചാൽ ഈ ശൂന്യത മാറിപ്പോകും. കാരണം
ഒന്നുമില്ലായ്മ നിന്നും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്ത ദൈവമാണ് എന്റെ ദൈവം എന്നുള്ള ഉറപ്പ് ആസാഫൻ ഉണ്ടായിരുന്നു. റോമാലേഖനം പൗലോസ് താൻ എഴുതുമ്പോൾ അവിടെ വ്യക്തമായിട്ട് 4:17 വാക്യത്തിൽ പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഉള്ളതിനെ പോലെ ഇല്ലാത്തതിനെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ സർവശക്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ശൂന്യതകൾ ഒരു വിഷയമേ അല്ല, ഒന്നുമില്ല എന്ന സകലത്തെയും വിളിച്ചു വരുത്തിയവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽ ശൂന്യത കണ്ടുകൊണ്ട് പുറകോട്ട് നോക്കുവാനല്ല, ഇതിനകത്തും ദൈവത്തിന്റെ കാലടികൾ പിന്തുടരുവാൻ, അവന്റെ കരസ്പർശം അനുഭവിച്ചറിയുവാൻ, അവനെ രുചിച്ചറിയുവാൻ ഇടയായിത്തീരണം. അങ്ങനെയാണെങ്കിൽ പ്രിയനെ, നിന്റെ ആത്മാവും ശുഭമായിരിക്കും, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. സർ ഐസക് ന്യൂട്ടൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സയന്റിസ്റ്റ്. ആമേൻ. ഒരു കാര്യം അറിയാമോ, ഒത്തിരി കണ്ടുപിടുത്തങ്ങളുടെ ആമേൻ അണിയറ പ്രവർത്തകനാണ് സർ ഐസക് ന്യൂട്ടൻ. തന്റെ ജീവിതത്തില് തന്റെ ജീവിത അവസാനത്തോട് അനുബന്ധിച്ച് തൻ മരണത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് തന്റെ ജീവിതം അവസാനിക്കുന്ന ചില ദിവസങ്ങൾക്ക് നാളുകൾക്ക് മുൻപേ ഇന്റർവ്യൂ ചെയ്യുവാൻ ചില പരീക്ഷകന്മാർ അല്ലെങ്കിൽ വിദഗ്ധന്മാർ അവരെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. സർ ഐസക് ന്യൂട്ടൻ, താങ്കൾ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണല്ലോ, താങ്കളുടെ പേരിൽ ഒത്തിരി കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, താങ്കളുടെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? തൻ മൗനമായിരുന്നു. ഒരല്പസമയം അവരെ നോക്കി, അവർക്ക് ആ കൗതുകം തോന്നി, അവർക്ക് ആകാംക്ഷയോടെ ചോദിച്ചു, ഇനി ഞങ്ങൾ തന്നെ പറയണമോ, ഞങ്ങളിൽ നിന്ന് കേൾക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവോ, താങ്കൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും വലുതെന്താണ്? വർണ്ണത്തിന്റെയും പ്രകാശത്തിന്റെയും പുത്തൻ സിദ്ധാന്തങ്ങളാണോ? അല്ല. നേച്ചർ ഫിലോസഫിയുടെ ഗണിത സിദ്ധാന്തമാണോ? അയ്യോ അല്ല. ചലന സിദ്ധാന്തമാണോ? അല്ലല്ലല്ല. സൂക്ഷ്മ കാൽക്കുലസ് ആണോ? അല്ല. യൂണിവേഴ്സൽ ഗണിതമാണോ? അതൊന്നുമല്ല. താങ്കൾ ഫേമസ് ആയത്, താങ്കൾ പ്രസിദ്ധനായത് ഗുരുത്വാകർഷണ ബലം കൊണ്ടല്ലേ, ഗുരുത്വാകർഷണ ബല സിദ്ധാന്തം കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ, ഗ്രാവിറ്റി അതാണോ താങ്കളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം? താൻ പുഞ്ചിരിയോട് പറഞ്ഞു, അതൊന്നുമല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ രക്ഷകനെ കണ്ടെത്തി. എത്ര സന്തോഷത്തോടെയാണ് താൻ ആ വാക്യം പറയുന്നത്, ഞാൻ രക്ഷിതാവിനെ കണ്ടെത്തി, ഞാൻ സൃഷ്ടാവിനെ കണ്ടെത്തി, ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളിൽ, ഞാൻ അറിഞ്ഞ സത്യങ്ങളിൽ, ഞാൻ മനസ്സിലാക്കി ഏറ്റവും മനോഹരമായ സത്യം ഇതാണ്, ഞാൻ എന്നെ സൃഷ്ടിച്ച ദൈവത്തെ കണ്ടെത്തി, യേശുവിനെ കണ്ടെത്തി. ഇന്ന് പകൽ നമുക്കൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും യെരമ്യ പ്രവാചന പുസ്തകം 15:16 താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എന്നെ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ നല്ല പ്രഭാതത്തിൽ, ഈ പുതിയ ദിവസത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്താം, യേശുവിനെ കണ്ടെത്താം, അവനെ ഭക്ഷിക്കാം, അവനിൽ നിന്ന് നമുക്ക് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവും പ്രാപിക്കാം. ലോകം മുഴുവൻ പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ ഉഴലുമ്പോൾ ഇന്ന് പകൽ നമുക്ക് പറയാം, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്, ഞങ്ങളെ വീണ്ടെടുത്തൊരു യേശുവുണ്ട്, ആ യേശു മടങ്ങി വരും. ഞങ്ങൾ ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നശിക്കുന്നവരല്ല, നശിക്കുവാനുള്ളവരല്ല, ഞങ്ങൾ യേശുവിൻ്റെ മണവാട്ടി സഭയാണ്. ഞങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. ഞങ്ങൾ അവൻ്റെ വിളിയും കാതോർത്തിരിക്കുന്ന അവൻ്റെ മണവാട്ടിയാണ്. ഞങ്ങളെ യേശു കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് ഈ സഭായോഗത്തിൽ, ഈ പ്രഭാതത്തിൽ, ഈ പുതിയ നമുക്കും പറയാം, ദൈവമേ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നെ കണ്ടെത്തുന്നു, ഞാൻ നിന്റെ പുറകെ വരുന്നു കർത്താവേ.
എന്റെ ആത്മാവ് ശുഭമായിരിക്കണം കർത്താവേ. മറ്റെന്തിനേക്കാൾ എന്റെ ദൈവത്തോടുള്ള ആരാധന സത്യവും വിശുദ്ധമായിരിക്കണം കർത്താവേ. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഞങ്ങളുടെ ആരാധന വീട്ടിൽ നിന്ന്, സഭയിൽ നിന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഉയരുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്ക് പിന്നെയും തുടരാം. ഈ പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം സഭയെ, ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.